കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കഴിഞ്ഞ 15 വർഷമായിട്ട് ആർ സി എം എന്ന് പറയുന്ന ഈ മഹത് പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രസ്ഥാനം രാജസ്ഥാനിലെ ഭിൽവാര എന്ന് പറയുന്ന ഒരു കൊച്ചു പട്ടണത്തിൽ 43 വർഷം മുമ്പ് തുടങ്ങിയ ഫാഷൻ ഷൂട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു തുണി നിർമ്മാണ കമ്പനിയാണ് നമ്മുടെ ഈ ആർ സി എം എന്ന് പറയുന്ന ഈ കമ്പനിയുടെ മദർ കമ്പനി. 43 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം. ഇന്ന് ഇന്ത്യയിലെ ടോപ്പ് 10 ടെക്സ്റ്റൈൽസ് മാനുഫാക്ചറിംഗ് കമ്പനികളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ 10-ൽ 1 കമ്പനിയാണ് ഇന്ന് ഫാഷൻ ഷൂട്ടിംഗ്സ്. പരിപൂർണമായിട്ടും ട്രഡീഷണൽ ബിസിനസ്സിലാണ് ഫാഷൻ ഷൂട്ടിംഗ്സ് എങ്കിൽ അവരുടെ രണ്ടാമത് സംരംഭമായിട്ടുള്ള ആർ സി എം തുടങ്ങിയത് 2000 ഓഗസ്റ്റ് മാസത്തിലാണ്. 20th വാർഷികം ആർ സി എമ്മിൻ്റെ നടക്കുന്ന സമയത്ത് കാശ്മീർ മുതൽ കേരളം വരെ കമ്പനിക്ക് ഇന്ന് 20,000-ത്തോളം എക്സ്ക്ലൂസീവ് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുണ്ട്. ഇന്ന് നമ്മൾ ഈ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന ഇതേ സമയം കേരളത്തിലെ 10 ഷോപ്പുകളുടെ ഉദ്ഘാടനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 15 വർഷം കൊണ്ട് ഇന്ന് കേരളത്തിലെ 1000 റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ആർ സി എമ്മിന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുണ്ട്. 2005-ൽ രാജസ്ഥാനിൽ പോയിട്ട് പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ട് അന്ന് 30-ൽ താഴെ പ്രൊഡക്റ്റ് മാത്രമേ ആർ സി എമ്മിൻ്റെ ബ്രാൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് 700-ഓളം പ്രൊഡക്റ്റുകൾ ആർ സി എമ്മിൻ്റെ ബ്രാൻഡിൽ നമുക്ക് ലഭ്യമാണ്. അതിൽ ഏറ്റവും മൂവൾ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളെല്ലാം നമുക്ക് ഇവിടെ കിട്ടും. എന്താണ് ആർ സി എമ്മിൻ്റെ ലക്ഷ്യം? ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ബ്രാൻഡ് അംബാസഡർമാരുടെയോ മീഡിയ പബ്ലിസിറ്റിയുടെയോ പിൻബലമില്ലാതെ ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റി കൊണ്ട് മാത്രം പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ആർ സി എം. ഉപയോഗിച്ച കസ്റ്റമർമാരാണ് ഈ പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കുന്നത്. കഴിഞ്ഞ 15 വർഷം കൊണ്ട് എനിക്കറിയാം 20,000 രൂപയാണ് ഞാൻ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ എൻ്റെ ഒരു മാസത്തെ കച്ചവടം. ഇന്ന് ആ സ്ഥാപനം ആ 200 സ്ക്വയർ ഫീറ്റിൽ നിന്ന് വളർന്ന് പാളയം ജംഗ്ഷനിൽ നിന്ന് നമ്മളെ കല്ലായ റോഡിലേക്ക് കയറുന്ന യമുന ആർക്കേഡിൽ 1200 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഒരു മാസം 20 ലക്ഷം ടേൺ ഓവർ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അത് വളർന്നു. കോഴിക്കോട് മേയറും നമ്മുടെ മുൻ മന്ത്രി എം കെ മുനീർ സായതും അതുപോലെ തന്നെ നമ്മുടെ പ്രസൻ്റ് മന്ത്രി പി ടി രാമകൃഷ്ണൻ സാറും ഒക്കെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന 5 ഷോപ്പുകൾ കോഴിക്കോട് കോർപ്പറേഷനുള്ളിൽ മാത്രം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും വളരെ സജീവമായിട്ട് ചെയ്യുന്നു. രാജസ്ഥാനിൽ നിന്ന് പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് ഒരു മാസം 20,000 രൂപയുടെ കച്ചവടം കേരളത്തിൽ ആരംഭിച്ച ഈ സംരംഭം കഴിഞ്ഞ നമുക്കറിയാം കോവിഡ് കാലഘട്ടത്തിൽ നാനാതരം ബിസിനസ്സുകളും അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ കഴിഞ്ഞ മാസം കേരളത്തിൽ 18 കോടിയുടെ ടേണോവറാണ് ഒരു പരസ്യവുമില്ലാതെ ഈ ഉൽപ്പന്നത്തിൻ്റെ വിപണനം നടന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത് ഉപയോഗിച്ച കസ്റ്റമർമാർ അവരുടെ വായ കൊണ്ട് ജനങ്ങളിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കൊണ്ടുവന്നിട്ടുള്ള ബിസിനസ്സാണ് ആർ സി എമ്മിൻ്റെ ബിസിനസ്. ഈ ഷോപ്പ് എടുക്കാനും ഒരാളെയും നിർബന്ധിച്ച് ഒരാളെയും ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവന്നതല്ല. ഈ ഒരു പരസ്യം കണ്ടിട്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുടെയും പബ്ലിസിറ്റി കണ്ട് ആ ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റി അറിയാതെ ജനങ്ങൾ പോയിട്ട് അതിൻ്റെ ഔട്ട്ലെറ്റുകൾ എടുക്കും. ആർ സി എമ്മിൻ്റെ ഈ ഔട്ട്ലെറ്റ് തുടങ്ങിയത് ഒരു ഉപഭോക്താവ് ഇത് ഉപയോഗിച്ച് ഈ ഉൽപ്പന്നം ഇഷ്ടപ്പെട്ട് അയാൾക്ക് സ്വമേധയാ തോന്നിയതായിരിക്കാം കട്ടാങ്ങൽ ഇങ്ങനെയൊരു ഷോപ്പ് ഇടണം എന്നുള്ളത്. അതിൻ്റെ പിൻബലത്തിലാണ് ഇന്ന് നമുക്കിവിടെ ഒരു ഷോപ്പ്. 12 വർഷമായിട്ട് നമ്മളുടെ കുന്ദമംഗലം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഷോപ്പ് നടക്കുന്ന സത്യേട്ടൻ്റെ ഒരു പിന്തുണയോട് കൂടിയിട്ടാണ് ഈ ഷോപ്പിൻ്റെ ഒരു ഓപ്പണിംഗ് ഇവിടെ നടക്കുന്നത്. തൊട്ടപ്പുറത്ത് മണാശ്ശേരി നമുക്ക് ഷോപ്പുണ്ട്, അതിൻ്റെ അപ്പുറത്ത് മുക്കത്ത് നമുക്ക് ഷോപ്പുണ്ട്, മാവൂരുണ്ട്, ചാത്തമംഗലത്തുണ്ട്, ചുറ്റുവട്ടങ്ങളിലെല്ലാം ഇന്ന് ആർ സി എമ്മിൻ്റെ എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റുകളുണ്ട്. ഈ ഔട്ട്ലെറ്റുകളൊക്കെ ജനങ്ങൾ ആർ സി എമ്മിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആളുകളെ അവിടേക്ക് കൊണ്ടുവന്ന ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാളും വിലക്കുറവുണ്ട്, മാർക്കറ്റ് വാങ്ങിക്കുന്നതിനേക്കാളും ഗുണമേന്മയുണ്ട്. ഉപയോഗിച്ച കസ്റ്റമർമാർ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നു. കഴിഞ്ഞ 15 വർഷമായിട്ട് ശമ്പളം കിട്ടിയാൽ ഒരു മാസം വീട്ടിലേക്ക് വേണ്ട മൊത്തം ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വണ്ടിയെടുത്ത് വരുന്ന മിനിമം 500 പെർമനൻ്റ് കസ്റ്റമേഴ്സ് ഇന്ന് എൻ്റെ ഷോപ്പിലുണ്ട്. അത് ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മയാണ്. അതിനുപരി ഇത് ചീത്തയാവധിക്കാൻ വേണ്ടി യാതൊരു കെമിക്കലോ പ്രിസർവേറ്റീവ്സോ ചേർത്തിട്ടില്ല. ഇതിന് മുകളിൽ ഇതിൻ്റെ ബെസ്റ്റ് ബിഫോർ 90 ഡേയ്സ് റൺ ദ പാക്കിംഗ്. പക്ഷേ വൃത്തിയായ സൂക്ഷിച്ചില്ലെങ്കിൽ 90 ദിവസം